എവർക്കും അഭിനീത നമസ്കാരം. ആദ്യം നിങ്ങളോട് ഒരു ചെറിയൊരു കഥ പറയാം, എന്നിട്ട് നമ്മൾക്ക് ബാക്കി കാര്യത്തിലേക്ക് കടക്കാം. വിഷയം ഒറ്റ കാര്യം മാത്രമാണ്. കുറച്ച് നാളുകൾക്ക് മുന്നേ തിരുവനന്തപുരം ആറ്റുകാൽ ക്ഷേത്രത്തിലെ ട്രസ്റ്റി ആയിരുന്ന ബിന്ദു എന്ന് പറയുന്ന ചേച്ചിയുടെ മകൾ നിമിഷ എന്നാണ് പേര്. നിമിഷ ഉപരിപഠനത്തിനായിട്ട് കാസർഗോഡ് പോയതാണ്. നിമിഷ നന്നായി പഠിച്ചിരുന്ന കുട്ടിയാണ്. അതോടൊപ്പം ഗീതാ പഠനത്തിലേക്ക് സംസ്ഥാനത്തെ സ്കൂൾ കലോത്സവത്തിൽ അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ സംസ്ഥാന തലത്തിൽ സമ്മാനങ്ങളൊക്കെ നേടിയിട്ടുള്ള ഒരു നല്ല ബുദ്ധിമതിയായിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പം മെഡിക്കൽ പഠിക്കാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് പോയതാണ്. പക്ഷേ ഈ പെൺകുട്ടി പോയിക്കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം തിരിച്ച് വീട്ടിലേക്ക് വന്നു. തിരിച്ച് വീട്ടിലേക്ക് വന്ന സമയത്ത് പെൺകുട്ടി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, അമ്മ ഞാനിങ്ങനെ ഇജാസ് റഹ്മാൻ എന്ന് പറയുന്ന ഒരാളുമായിട്ടൊക്കെ നല്ല ബന്ധമായിട്ടുണ്ട്, ഞങ്ങള് ഇപ്പൊ നല്ല ഫ്രണ്ട്സ് ആണെന്നുള്ള രീതിയിലേക്കാണ് പറഞ്ഞത്. തിരിച്ച് പോയതിനു ശേഷം വീണ്ടും തിരിച്ചൊരിക്കൽ കൂടി വീട്ടിൽ വന്ന സമയത്ത് ഞാൻ യഹിയ എന്ന് പറയുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരനായിട്ട് പ്രണയബന്ധത്തിലാണ്. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് എനിക്ക് ആളെ വിവാഹം കഴിക്കണമെന്നു. അപ്പൊ അമ്മ വലിയ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലേക്ക് ആളായതിന്റെ പേര് ഈ അമ്മ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാല് ഞാനത് ചെയ്യാം, അത് നമ്മൾക്ക് വരട്ടെ, കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾക്ക് അത് ചെയ്യാം എന്നുള്ള രീതിയിലാണ് പഠനത്തിന് ശേഷം. പക്ഷേ പഠനമെല്ലാം കഴിയുന്നതിന് വേണ്ടി കാത്തുനിന്ന അമ്മ വീണ്ടും മകൾ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പോയി. രണ്ട് മാസങ്ങൾക്ക് ശേഷം ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് മാത്രമാണ് വന്നത്, ഞാൻ ഇഹിയ എന്ന് പറയുന്ന ആളെ വിവാഹം കഴിച്ചു, ഞാൻ സിറിയയിലേക്ക് ആടിനെ മേയ്ക്കാനായിട്ട് പോവുകയാണ്. അമ്മ ഈ ചെകുത്താന്റെ മതത്തിൽ നിന്ന് മാറിയിട്ട് സത്യവിശ്വാസികളുടെ പാതയിലേക്ക് ഇസ്ലാമത സ്വീകരിച്ച് വരണം. ഇതായിരുന്നു മറുപടി. മെഡിക്കലിന് പോയതാ ഒരു പെൺകുട്ടിയാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ കേരളത്തിൽ ഒരു ഹിന്ദു അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടികൾ ഇവിടെ സുരക്ഷിതരാണോ എന്നുള്ളൊരു സംഭവം. അപ്പോ സുരക്ഷിതരാണോ എന്ന് ചോദിച്ചാൽ പറയും ഞങ്ങൾ പ്രബുദ്ധ മലയാളികളാണ്, പ്രബുദ്ധത നിറഞ്ഞ ആളുകളാണ്. പ്രബുദ്ധത നിറഞ്ഞുകൊണ്ട് കവിഞ്ഞു നിൽക്കുന്നതിന്റെ പേര് ISIS അതുപോലെ ലബനിലെ ഈ ISIS ക്യാമ്പുകളിലൊക്കെ മലയാളി പെൺകുട്ടികളുടെ കുറെ തിരക്കാണ്. കാരണം എന്താ? കാരണം അത്യാവശ്യം അത് ലൗജിഹാദ്. ഈ ലൗജിഹാദിനെ നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരനായിട്ടുള്ള ഹൈന്ദവന്റെയും ക്രിസ്ത്യാനിയുടെയും ഭവനങ്ങളിലെ ഓരോ അമ്മമാരും അച്ഛന്മാരും പെൺകുട്ടികളും കൃത്യമായിട്ട് കുടുംബവും പൂർണ്ണമായിട്ടും മനസ്സിലാക്കി ഇങ്ങനെയൊരു അപകടം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിനുള്ള വാക്സിനേഷൻ കൃത്യമായിട്ട് നമ്മുടെ പെൺമക്കൾക്ക് കൊടുത്തില്ലെങ്കിൽ ഭാവിയിൽ ഈ വൈറസ് ഇവരെ ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് നമ്മുടെ കേരളത്തിലെ മുഴുവൻ താലൂക്കിലും സ്പ്രെഡായി നിൽക്കുന്ന ഒരു വൈറസാണ് ഈ ലൗജിഹാദ് എന്ന് പറയുന്ന ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര. അപ്പൊ ഈ മുഖമുദ്ര പൊളിച്ചു കാണിക്കാനായിട്ട് ഇന്ന് രാജ്യത്ത് May 5 നല്ല ഒരു സിനിമ പുറത്തിറങ്ങുന്നുണ്ട്. സിനിമ കശ്മീർ ഫയൽസ് പോലെ തന്നെ യാഥാർത്ഥ്യം തുറന്നു കാണിക്കുന്നു. അപ്പോ കേരളത്തിലെ മാധ്യമങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും ഇസ്ലാമിക മതമൌലികവാദികളൊക്കെ പറയുന്നത് കേരളത്തിലെ മതേതരത്വം തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സിനിമ പിടിക്കുന്നത്, ഇവിടെ വർഗീയത നടക്കാൻ വേണ്ടിയിട്ടാണ് സിനിമ പിടിക്കുന്നത് എന്നാണ്. ISIS ലൗജിഹാദിനെതിരെയും വേണം, നിങ്ങൾ ലൗജിഹാദ് എന്ന് പറയേണ്ടത്, നിങ്ങൾ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, ഹിന്ദു പെൺകുട്ടികളെ പ്രണയം നടിച്ച് മതം മാറ്റുന്ന സംവിധാനം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പ്രവർത്തിച്ച് അവരതിൽ വിജയിച്ചിട്ടുണ്ടോ, അവരത് ആ വിഷയത്തിൽ ISIS ക്യാമ്പുകളിലേക്ക് കേരളത്തിൽ നിന്ന് പെൺകുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ടോ ഇല്ലയോ, ഇതിലൊരു തെളിവ് പറയാനായിട്ട് ഇവർക്ക് പറ്റൂ? അല്ലെങ്കിൽ ഇതിലൊരു സത്യമായിട്ടുള്ളൊരു വിഷയം പറയാൻ ഇവർക്ക് പറ്റുമോ? ഇവരെപ്പോഴും പറയുന്നത് RSS പ്രചരണമാണ്. RSS പ്രചരണം കൊണ്ടാണ് ഇവർ ISIS ക്യാമ്പിലേക്ക് എത്തിയത്. അവരെ കൃത്യമായിട്ട് മതം മാറ്റിയതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ May 5 വരെയാണ്. സുദീപ് തോസൻ എന്ന് പറയുന്ന ഒരു സംവിധായകനാണ് ഈ സിനിമ പിടിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് മികച്ച സംവിധായകന്മാരിൽ ഒരാൾ തന്നെയാണ്, ആളൊരു മോശക്കാരനൊന്നുമില്ല. അപ്പൊ അദ്ദേഹം 4 വർഷത്തെ ഒരു അന്വേഷണത്തിലൊടുവിലാണ് ഇതിന്റെ യാഥാർത്ഥ്യ വശങ്ങൾ തിരിച്ചറിയാനും കേരളത്തിൽ നടക്കും, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ നിന്നെല്ലാം എത്രത്തോളം പെൺകുട്ടികൾ ലൗജിഹാദ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ അകപ്പെട്ടിട്ടുണ്ട് എന്ന് അന്വേഷിച്ച് മനസ്സിലാക്കി. മതപരിവർത്തനം 32,000 പെൺകുട്ടികൾ ഈ നമ്മുടെ ദക്ഷിണേന്ത്യയിൽ തന്നെ കൃത്യമായിട്ട് മതപരിവർത്തനത്തിന് വിധേയമാണ്. അപ്പൊ ഇവർ പ്രചരിപ്പിക്കുന്നത് 32,000 പെൺകുട്ടികൾ ISIS ക്യാമ്പിലേക്ക് പോയിരുന്നു, അങ്ങനെ ആരും പറഞ്ഞായിട്ട് നമുക്ക് അറിയില്ല. May 5 വരുമ്പോഴാണ് അതറിയാം. ഈ 32,000 പേര് ISIS ക്യാമ്പിലേക്ക് പോയിട്ടുണ്ടെന്ന് നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല. പക്ഷേ 32,000 പെൺകുട്ടികൾ മതം മാറ്റം ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതിൽ, ദക്ഷിണേന്ത്യയിൽ നടന്നിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല, നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല, അത് ഉറപ്പാണ്. അപ്പോൾ ഇതാണ് അവസ്ഥ.
അപ്പൊ ഈ ഒരു സിനിമ വരുന്ന സമയത്ത് ഇവിടെ കുരു പൊട്ടി വലിക്കുന്നവർ ഒരു കഷ്ണം പേപ്പറോ അല്ലെങ്കിൽ ഒരു കഷ്ണം വെള്ളത്തുണിയോ എടുത്തുകൊണ്ട് ആ സിനിമ വരുന്ന സമയത്ത് സിനിമ തിയേറ്ററിൽ കയറിയിരിക്കുക, എന്നിട്ട് ഇങ്ങനെ പൊട്ടുന്ന സമയത്ത് ഇങ്ങനെ ഇവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ തുടക്ക ഇത്ര പറയാനുള്ളൂ. സിനിമ എന്തായാലും 4 ഭാഷകൾ, ഹിന്ദി, തെലുങ്ക്, തമിഴ്, മലയാളം. മലയാളമാണ് ഏറ്റവും പ്രമുഖം. ഹിന്ദിയിലാണ് പടം വരുന്നത്, അവിടെ നല്ല ഔജിഹാദിനെ സംബന്ധിച്ച് അവിടുത്തെ ഹിന്ദു പെൺകുട്ടികളെ മുന്നിലേക്ക് കോമാരി എന്ത് കോമാളിത്തരം കാണിച്ച് എന്ത് ഫ്രീക്ക് കാണിച്ചാലും അവർക്ക് ഹൈന്ദവ സംസ്കാരം കഴിഞ്ഞിട്ടുള്ള കാര്യമുള്ളൂ. അപ്പോ കേരളത്തിൽ അങ്ങനെയല്ല, കേരളത്തിൽ ഇങ്ങനെ ഈ കമ്മ്യൂണിസ്റ്റ് ഭ്രാന്ത് തലക്ക് മൂത്ത് കിടക്കുക അല്ലെങ്കിൽ SFI പോലെയുള്ള പ്രസ്ഥാനങ്ങളിലൊക്കെ പ്രവർത്തിച്ച് ഇവിടെ വർഗീയത തുലയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾക്ക് ഇവിടെ ഹൈന്ദവീയത അല്ലെങ്കിൽ ഹൈന്ദവ സംസ്കാരം അതെന്നൊരു വലിയ വിഷയം, ഞാൻ ഏത് മതത്തിൽ പോകണമെന്ന് ഞാനല്ലേ ചിന്തിക്കുന്നത് എന്നുള്ള ഒരു ആവിഷ്കാരം അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യം അങ്ങനെയുള്ള സംഭവം നടക്കണം. നിങ്ങൾ ഏത് മതത്തിലും ഈ മതത്തിൽ ഇങ്ങനെ പറഞ്ഞിരുന്ന ആൾക്കാരാണ് ഇപ്പൊ ഇവിടെ സിറിയയിലെ ക്യാമ്പുകളിലൊക്കെ ഈ ആടിനെ മേയ്ക്കാനായിട്ട് കൊണ്ടുപോയിട്ട് അവിടെ ലൈംഗിക അടിമകൾ, അവരെ പറ്റി ചിന്തിക്കും, അവരെ പറ്റി പ്രതികരിക്കും, നിങ്ങൾ സംസാരിക്കും. നിങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യം പറയുന്ന ആളുകള് അല്ലെങ്കിൽ ജനാധിപത്യം, സോഷ്യലിസം, സ്വാതന്ത്ര്യം എന്നൊക്കെ ഒരു വെള്ളക്കൊടിയിൽ ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുള്ള ആൾക്കാര്, സമത്വം, സ്വാതന്ത്ര്യം ഒക്കെ ശരി സമ്മതിച്ചു, ഈ പറയുന്ന ആളുകൾ എന്തുകൊണ്ട് ഈ കേരളത്തിൽ നിന്ന് ISIS ക്യാമ്പിലേക്ക് പോയിട്ടുള്ള പെൺകുട്ടികളുടെ വിഷയത്തിൽ അഭിപ്രായം പറയാൻ നിങ്ങൾ എന്താണ് തയ്യാറാകുന്നത്? നിങ്ങൾ തയ്യാറാകാത്തതിന്റെ വിഷയം എന്താണ്? നിങ്ങളുടെ കപട മതേതരത്വം ഇവിടെ തകർന്നു വീഴും അത് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ ദി സ്റ്റോറി, ദി കേരള സ്റ്റോറി അടക്കമുള്ള സിനിമകളിൽ ഇവിടെ പുറത്തിറങ്ങി നാട്ടിലെ ജനങ്ങൾ കാണട്ടെ. നിങ്ങൾ 5-ാം തീയതി തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആ സിനിമ കണ്ടതിന് ശേഷം നിങ്ങൾ പറയും, തുറന്നു പറയും, ഇതിലെ തെറ്റുകൾ വിളിച്ചു പറയും. ഇങ്ങനൊരു സംഭവം, ഇതില് കഥാപാത്രത്തിന്റെ പേര് ശാലിനി ഉണ്ണികൃഷ്ണൻ എന്നാണ് സിനിമയിലെ കഥ. അത് ആ ശാലിനി ഉണ്ണികൃഷ്ണനെ മതം മാറ്റി ഫാത്തിമയാക്കുന്നതാണ് അതിലെ യഥാർത്ഥ കഥ. പ്രണയം നടിച്ച്. അപ്പോ കഴിഞ്ഞ നവംബർ മാസമാണ് ഇതിന്റെ ആദ്യത്തെ ടീസർ പുറത്തിറങ്ങി. ടീസർ പുറത്തിറങ്ങിയ സമയത്ത് വലിയ പ്രശ്നങ്ങളായിരുന്നു. മീഡിയ വൺ അടക്കമുള്ള ചാനലുകൾ ഇങ്ങനെ നടത്തുകയാണ് നരേന്ദ്രമോദിയുടെ ഹിന്ദുത്വ ഫാസിസം കേരളത്തിൽ എങ്ങനെയെങ്കിലും നടപ്പിലാക്കാൻ വേണ്ടി ഇങ്ങനെ നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന PC ജോർജ് ഔദ്യോഗികാദിനെതിരെ സംസാരിക്കുന്നു, പാലാ ബിഷപ്പ് സംസാരിക്കുന്നു, താമരശ്ശേരി ബിഷപ്പ് സംസാരിക്കുന്നു, അതുപോലെ ഈ തലശ്ശേരി ബിഷപ്പ് പ്ലംബാനി അദ്ദേഹം ഈ കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിൽ ഇടയലേഖനം വായിച്ചപ്പോൾ പോലും പറയുന്നു ക്രൈസ്തവ പെൺകുട്ടികളെ മതപരിവർത്തനം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംഘടിതമായിട്ടുള്ള ശ്രമം ഇവിടെ ഗൂഢശ്രമം നടത്തി. ഗൂഢശ്രമം നടത്തുന്ന ആരാണെന്ന് അറിയാലോ? അതാണ് ലൗജിഹാദികൾ, അതാണ് ഇസ്ലാമിക മതഭീകരവാദത്തിന്റെ മുഖമുദ്ര. അപ്പോ ഇത് നടക്കുന്നുണ്ട് എന്ന് പരസ്യമായിട്ട് വിളിച്ചു പറയുന്നത് ഹൈന്ദവ പുരോഹിതന്മാരെക്കാട്ടിയും കൂടുതൽ ക്രൈസ്തവ പുരോഹിതരാണ്. അപ്പോ ഇവിടെ ക്രൈസ്തവ പുരോഹിതർക്ക് അല്ലെങ്കിൽ ക്രൈസ്തവ വിഭാഗത്തിൽ കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ വെക്കാനായിട്ട് പറഞ്ഞു. ഹിന്ദുക്കൾക്ക് അവരും വരും, ക്രിസ്ത്യാനികള് കുന്തിരിക്കവും വീട്ടിൽ വാങ്ങി വെക്കാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഈ വെക്കാൻ വാങ്ങി പറഞ്ഞ ആൾക്കാരൊക്കെ ഇന്ന് തിഹാർ ജയിലിലെ അവരെ പ്രത്യേക സംവരണ സംവിധാനത്തിൽ ഇങ്ങനെ അതിഭയങ്കരമായിട്ട് രസകരമായിട്ട് താമസിച്ചു പോകുന്നൊരു അവസ്ഥയാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ സിനിമയെ എതിർക്കപ്പെടേണ്ടതാണോ? നമ്മളെല്ലാവരും പോയി കാണണം, കണ്ട് മനസ്സിലാക്കി യാഥാർത്ഥ്യ ബോധം നമ്മുടെ കുഞ്ഞുമക്കളെ പെൺകുട്ടികളെ കൃത്യമായിട്ട് ഈ പടം കാണിച്ചു കൊടുക്കുന്നതാണ്. വന്ദേ മാതരം. ജയ ജയ ശ്രീ.